മാർത്തോമാ സഭയുടെ എക്കാലത്തെയും പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നായിരുന്നല്ലോ സുവിശേഷീകരണം എന്നുള്ളത്. അപ്പം മെത്രാപ്പോലിത്ത എന്നുള്ള നിലയിൽ അങ്ങ് സുവിശേഷീകരണം എന്നുള്ള ആ ഒരു വലിയ കടമ്പയെ എങ്ങനെയാണ് നേരിടാനായിട്ട് പോകുന്നത്? മാർത്തോമാ സഭയുടെ ശാക്തീകരണം രണ്ട് മൂന്ന് വിധത്തിൽ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സഭ ദേശീയമായിരിക്കണം, വിദേശ മേൽക്കോയ്മയില്ലാത്തൊരു സഭയായിരിക്കണം, ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും. രണ്ടാമത്, സഭാജനങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലായിരിക്കണം ആരാധന. അതിന് ദൈവത്തിന് പ്രത്യേകിച്ചൊരു ഭാഷ ഇല്ല, എല്ലാ ഭാഷയും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ തുടിപ്പുകളെ ഉൾക്കൊള്ളുന്നതായ ആരാധനയായിരിക്കണം. അതുകൊണ്ടത്രേ നവീകരണ പ്രമാണത്തിൽ മുഖ്യധാരണ ചെയ്യുന്നത് ആരാധിക്കുന്നവൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയായിരിക്കണം ആരാധനയുടെ ഭാഷ. രണ്ടാമതായിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ള മറ്റൊരു കാര്യം സഭയുടെ സുവിശേഷീകരണമാണ്. സഭയുടെ സുവിശേഷീകരണമെന്ന് പറയുമ്പോൾ കാലാകാലങ്ങളിൽ അതിന് വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാശ്ചാത്യ മിഷണറിമാർ ഒരു കാലത്ത് പറഞ്ഞു, പ്രകാശിതമായുള്ള പാശ്ചാത്യ നാട്ടിൽ നിന്ന് അന്ധകാരപൂർണ്ണമായുള്ള ഏഷ്യയിലേക്കും ഇന്ത്യയിലേക്കും സുവിശേഷത്തിൻ്റെ ദീപം കൊണ്ടുവന്നു, വെളിച്ചം കൊണ്ടുവന്നു. ഇന്നത് പറയുവാൻ ആരും ധൈര്യപ്പെടുകയില്ല. രണ്ടാമത്, പിന്നീട് അവരത് കുറച്ചുകൂടെ പരിഷ്കരിച്ച് പറഞ്ഞു, സുവിശേഷം എല്ലായിടത്തു നിന്നും എല്ലായിടത്തേക്കും പോകേണ്ടതാണ്. ഇന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കഴിഞ്ഞ തലമുറയിലെ ഡോക്ടർ ഡി ടി നൈൽസ് ജാഫ്നായിലെ ഒരു മെഥഡിസ്റ്റ് പട്ടക്കാരൻ പറഞ്ഞ ഒരു നിർവചനമാണ് എനിക്ക് ഹൃദ്യമായിട്ടുള്ളത്. എ ഹാഫ് ഫെഡ് ബെഗർ ഗോയിങ് ഔട്ട് ആൻഡ് ടെല്ലിങ് അവർ ഹംഗ്രി ബെഗേഴ്സ് വേർ വി ക്യാൻ ഫൈൻഡ് കോമൺ നറിഷ്മെൻറ്റ്. യാവനെ അന്വേഷിച്ചിറങ്ങിയ ഒരു ഭിക്ഷക്കാരൻ യാവന കണ്ടെത്തി അല്പം ഭക്ഷിച്ച് തളർച്ച മാറിയപ്പോൾ ഇറങ്ങി വന്ന് അതുപോലെ അന്വേഷിക്കുന്ന അരിക്കിൽ വന്ന് പറയുന്നു, നമുക്കെല്ലാവർക്കും ഊർജ്ജം ലഭിക്കുന്ന ഒരു സ്രോതസ് ഞാൻ കണ്ടിരിക്കുന്നു, നസ്രായനായ യേശു. അവിടേക്ക് പോകാം, നമുക്ക് ഭക്ഷിക്കാം, ബലപ്പെടാം, ഊർജ്ജം സംഭരിക്കാം. അതാണ് സുവിശേഷം. സാമൂഹികമായിട്ടുള്ള വികസനം, സഭയുടെ ആധ്യാത്മികമായിട്ടുള്ള വികസനം, ഭൗതികമായിട്ടുള്ള വികസനം, അങ്ങയുടെ വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? വികസനം എന്ന് പറയുന്നത് അടിമത്തു നിന്നുള്ള വിമോചനത്തിൻ്റെ യാഥാർത്ഥ്യതയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. വികസനം എന്ന് പറയുന്നത് ഒരിക്കലും എന്നും ആളുകളെ കൈക്കീഴി നിർത്തണമെന്നുള്ള പ്രതിഭാസമല്ല, കൈക്ക് പിടിച്ച് നടത്തുക, ഇടയ്ക്കൊന്ന് കൈ വിടുക, വീണാലും എഴുന്നേൽപ്പിച്ച് വീണ്ടും കൈക്ക് പിടിച്ച് നടത്തുക, അവസാനം നമ്മോടൊപ്പം അവർ സ്വതന്ത്രമായി നടക്കത്തക്കതായ രീതിയിലേക്ക് അവരെ നയിക്കുക, അതാ വികസനം. അല്ലാതെ ചാരിറ്റി കൊണ്ടോ അല്ലെങ്കിൽ സംഭാവനകൾ കൊണ്ടോ ഭൗതികമായിരിക്കുന്നതായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ടോ വികസനമാകുകയില്ല. സമൂഹത്തിൻ്റെ അതിർത്തി വരുമ്പോൾക്ക് അപ്പുറത്ത് ശബ്ദരഹിതരായി കഴിഞ്ഞതായ തലമുറകൾ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് വന്ന് ഒരുമിച്ച് കൈകോർത്ത് ഒരുപോലെ ഒരുമിച്ച് നടക്കുന്നതാണ് ഗാന്ധിജി കണ്ടതായ വികസനത്തിൻ്റെ ലക്ഷ്യം. അതാണ് രാമരാജ്യമെന്ന് പറഞ്ഞപ്പോഴും ഹരിജനമെന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം വിവക്ഷിച്ചിരുന്നത്. ആ രണ്ട് വാക്കിൻ്റെയും മൂല്യം കൂടെ ഇന്ന് ശോഷിച്ചിരിക്കുന്നത് വളരെ ധൈര്യമാണ്. സമൂഹത്തിലെ അധസ്ഥിത വിഭാഗങ്ങളോടുള്ള അങ്ങയുടെ ഒരു പ്രത്യേകിച്ച് സഭയിലെ ദളിത് വിഭാഗങ്ങളുണ്ടല്ലോ, അപ്പം ആ അങ്ങനെ ഉള്ളവരോട് തിരുമേനിയുടെ ഒരു ഒരു മാനസികമായിട്ടുള്ള സമീപനം? നമ്മളോടൊപ്പം ഭാഗ്യവാന്മാരല്ലാത്തതായ ജനസമൂഹങ്ങൾ നമ്മോടൊപ്പം കൂട്ടി നടത്തുക, എന്നും കൈക്കീഴ് വെച്ചിരിക്കാനായിട്ടല്ല സ്വാധീനത്തിൽ പിന്നെ കൈക്ക് പിടിച്ച് അവർ സ്വതന്ത്രരായി നമ്മോടൊപ്പം നടക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ജീവിതത്തിൻ്റെ ധന്യത എന്ന് ഞാൻ കാണുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു പൈതൃകമാണല്ലോ അങ്ങേക്ക് അവകാശപ്പെടാനായിട്ട് ദൈവം അങ്ങേക്ക് നൽകിയിട്ടുള്ളത്. മാർത്തോമാ സഭയെ വളരെ ഊർജ്ജസ്വരരായി നയിച്ച നാല് മേൽപ്പട്ടക്കാർക്ക് പിന്നാലെ അങ്ങും ഒരു മേൽപ്പട്ട മെത്രാപ്പൊലിത്ത സഭയുടെ പരമോന്നത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഈ പൈതൃകത്തിൽ നിന്നും അങ്ങ് ഉൾക്കൊള്ളുന്ന ഒരു പ്രചോദനം എന്താണ്? പൂർവ്വപിതാക്കന്മാരെല്ലാവരും ആധ്യാത്മികമായുള്ള പരിപോഷണം മാത്രമല്ല ലക്ഷ്യം വെച്ചിരുന്നത്, സാമൂഹ്യമായ അസ്വസ്ഥതകളോടും വ്യവസ്ഥിതിയോടും സധീരവർ പോരാടിയിട്ടുണ്ട്. അത് കേരള ചരിത്രത്തിൽ ഏവർക്കും അറിയാവുന്നതാണ്. വർദ്ധിത ചൂഷിത വിഭാഗങ്ങളെ അവിടെ സമുദ്രിക്കുന്നതിന് ധീരമായ കാൽവെപ്പുകൾ
ഈ നാല് പത്രാച്ചന്മാരുടെയും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് സമാജചരിത്രത്തിലും സാമൂഹ്യ ചരിത്രത്തിലും അറിയപ്പെടുന്ന ഒരു വസ്തുതയാണ്.